പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയായ ഹൃദയപൂർവം ഒരു വർഷം പൂർത്തിയാക്കി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഭക്ഷണ വിതരണം സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കൃത്യം ഒരു വർഷം മുൻപാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയായ ഹൃദയപൂർവം ആരംഭിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ വിജയകരമായി നടപ്പിലാക്കിയ പരിപാടി പരിയാരത്തുകൂടി ആരംഭിക്കുകയായിരുന്നു സംഘടന. പരിയാരത്തെ ഭക്ഷണപ്പൊതി വിതരണ പരിപാടിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഭക്ഷണ വിതരണം സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സൈരിൻ ശശി, സിപിഎം നേതാക്കളായ കെ പത്മനാഭൻ, വി വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയും. ബീഫ് കഴിച്ചാൽ ആളെ കൊല്ലുന്ന നാട്ടിൽ, ബീഫിൻ്റെ പുതിയെടുത്ത് നടക്കുമ്പോൾ ആളെ കൊല്ലുന്ന നാട്ടിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ ആളെ കൊല്ലുന്ന നാട്ടിൽ, രാമൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന നാട്ടിൽ, രാമനും യൂസഫും യേശുവും എല്ലാം ഒരമ്മ പെറ്റ മക്കളാണെന്നും ഒരു ഉമ്മ പെറ്റ മക്കളാണെന്നും നാം യോജിച്ചണിനിരക്കേണ്ടതാണെന്നുമുള്ള ഒരു സന്ദേശം. ഒരു ദിവസം മുടങ്ങാതെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉച്ചഭക്ഷണം എത്തിച്ചു. ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ, മാടായി, പെരിങ്ങോം, തളിപ്രമ്പ, ആലക്കോട്, ശ്രീകണ്ഠാപുരം, പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റികൾക്കാണ് പരിയാരത്തെ ഭക്ഷണ വിതരണത്തിന്റെ ചുമതല. ശരാശരി 750 ഭക്ഷണപ്പൊതികളാണ് ഓരോ ദിവസവും വിതരണം ചെയ്തത്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇതിലേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 2023 ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ഡിവൈഎഫ്ഐയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി ജയരാജൻ പങ്കെടുത്തുള്ളത്. ഇവിടെ ആദ്യമായിട്ട് ഞങ്ങൾ പൊതിച്ചോറ് പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി, തലശ്ശേരി താലൂക്ക് ആശുപത്രികൾ, പേരാവൂർ താലൂക്ക് ആശുപത്രികളുമാണ് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷമാണ് ഇവിടെയും നമുക്ക് പൊതിച്ചോറ് ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിലേക്ക് ഡിവൈഎഫ്ഐ. ആദ്യഘട്ടത്തിൽ വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടത്തിപ്പ് ഒക്കെയായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നുണ്ട്. നമ്മുടെ സംഘടനാ സംവിധാനത്തിലുള്ള വിശ്വാസം എന്ത് തന്നെ ആയാലും നമുക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിലും ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന കാഴ്ചപ്പാടാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചത്. ഒരു വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പായസ വിതരണവും ഉണ്ടായിരുന്നു. ജാതിമത കക്ഷി രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ വീടുകളിൽ നിന്ന് ഊണുപൊതികൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് എത്തിക്കാനായതിന്റെ സംതൃപ്തിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.